അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ദം ബിരിയാണിയാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ 6 വലിയ ഉള്ളി, 6 തക്കാളി, 15 പച്ചമുളക്. തക്കാളി ചെറുതായതുകൊണ്ടാണ് ഞാൻ 6 എണ്ണം എടുത്തത്, അല്ലെങ്കിൽ 5 എണ്ണം മതി. 10 വെളുത്തുള്ളി, 1/2 കപ്പ് കറിവേപ്പില, 1/2 കപ്പ് മല്ലിയില, 1/2 കപ്പ് പുതിനയില, 2 കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ബിരിയാണി മസാലക്ക് ആവശ്യമായ ഏലക്ക, പട്ട, ഗ്രാമ്പു, ജാതിപത്രി, 1/2 കപ്പ് തൈര്, 3 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, കാഷ്യൂനട്ട്സ്, കിസ്മിസ്, 3 ടീസ്പൂൺ നെയ്യ്, 1 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. 1 കിലോ അരിയാണ് ഇത്, ഒരു പാത്രത്തിലിട്ട് വെച്ചതാണ്. 1 കിലോ അരി, 1 കിലോ ചിക്കൻ, 1 കിലോ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള അളവാണ് ഇവിടെ പറയുന്നത്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതേപോലെ ഇനി നമുക്ക് ദം ഇടാനുള്ള ഒരു ചെമ്പ് എടുക്കുക. ഈ ചെമ്പിലാണ് ഞാൻ ദം ഇടുന്നത്. ഇതിനെ ചിക്കൻ ഇതിലേക്ക് മാറ്റാം. കഴുകി വൃത്തിയാക്കി വാർക്കാൻ വെച്ച ചിക്കനാണിത്. അതിനുശേഷം ഓരോ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഇടാം. ഇനി നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. പെരിഞ്ചീരകം, മല്ലിപ്പൊടി, ഗരം മസാല, ബിരിയാണി മസാല, അരക്കപ്പ് തൈര്, 1 മഞ്ഞൾപ്പൊടി, 1 ലെമൺ ജ്യൂസ്, 4 ടേബിൾ സ്പൂൺ ഓയിൽ. ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി കൈക്കൊണ്ട് തന്നെ കുഴച്ചെടുക്കുക. ഇത് നന്നായി കൈക്കൊണ്ട് തന്നെ കുഴച്ച് സെറ്റാക്കാൻ വെക്കണം. നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇതിനേക്ക് ചിക്കൻ്റെ ചിക്കനൊക്കെ സോഫ്റ്റ് ആയിക്കോളും. ഒരു പാൻ വെച്ച് നമുക്ക് കാഷ്യു, കിസ്മിസ് വറവെടുക്കാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇടാം. ഇതിലേക്ക് കാഷ്യൂനട്ട് ഇടാം. ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇത് വറുത്ത് വന്ന് നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അതിനുശേഷം ഈ പാനിൽ തന്നെ നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് ഈ സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ പാകമാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഈ ഓയിൽ നമുക്ക് കളയേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് തന്നെ നമുക്ക് സവാള, 3 വലിയ സവാളയാണ്. നമ്മൾ ബിരിയാണിയിലേക്ക് സവാളയും തക്കാളിയും ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴാണ് ഇത് വഴറ്റിയിട്ട് വേണം നമുക്ക് ബിരിയാണിയിലേക്ക് ഇടാൻ. സവാള നല്ലവണ്ണം വഴന്ന് വന്നു. ഇതിലേക്ക് തക്കാളി ഇടാം. തക്കാളി ഇട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടുവാൻ ഒന്ന് മൂടി വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ, മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഉള്ളിയും തക്കാളിയും ഇട്ട് കൊടുക്കാം. നമ്മൾ ഇലകളൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഇലകളൊക്കെ ഇതിലേക്ക് ഇടാൻ പോകുന്നത്. കറിവേപ്പില, മല്ലിയില,
പുതിന ഇല, മല്ലിയിലയുടെ പകുതി മതി പുതിന ഇല. ഇത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഗീ റൈസ് ഉണ്ടാക്കാം. ഗീ റൈസ് ഉണ്ടാക്കാൻ ഞാനൊരു കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അത് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. ഇതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇട്ട് പൊട്ടിച്ച് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ സവാളയും കൂടെ വഴറ്റിയെടുത്തു. നമ്മൾ നേരത്തെ അളന്ന് വെച്ചിരുന്ന അരിയുടെ 1 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. കുക്കറിൽ വെക്കുന്നത് കൊണ്ട് 1/2 കപ്പ് വെള്ളം ഞാൻ ഇതിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. ഇത് നന്നായി തിളച്ചു വന്നു. തിളച്ചു വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരിയിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് അടച്ച് 1 വിസില് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വിസില് പോയതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്താൽ മതി. ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് 1 ഫോർക്ക് കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കാം. ഓരോ ലെയറായി ലെയറായി ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ഇടുമ്പോൾ നമുക്ക് സവാളയും കിസ്മിസും നട്ട്സും വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ലെയർ ലെയറായി ഈ റൈസ് ഫുള്ളും ഇട്ട് ദം ചെയ്ത് വെക്കാം. ഈ സവാള ഫ്രൈ ചെയ്തത് ഇട്ട് ദം ചെയ്യുമ്പോൾ നല്ല ഒരു സ്മെല്ലാണ് ഉണ്ടാവുക. ഇനി ബാക്കി വന്ന 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അടച്ചു വെച്ച് ഇനി നമുക്ക് ദം ഇടാൻ വെക്കാം. ഇത് ഗ്യാസിൻ്റെ മുകളിലാണ് ഞാൻ ദം ഇടാൻ വെക്കുന്നത്. അതുകൊണ്ട് പിന്നെ 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് ആവി വരുത്താൻ. ഇതാ സ്വാദിഷ്ടമായ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള, നല്ല മണമുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ്, ചിക്കൻ ദം ബിരിയാണിയാണ് ഇത്.